ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനുശ്രീ. ഞാനിന്ന് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ചെമ്മീൻ ഡിഷാണ്. അതായത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഈ അളവിനാണ് കേട്ടോ ഞാൻ പറയണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമൺ. ഇത്രയും ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് തിരുമ്പിയിട്ട് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഒന്നും കൂടി നീര് ജ്യൂസൊക്കെ പുറത്തോട്ട് വരും. അതേപോലെ ഈ നാരങ്ങയുടെ പുളിയൊക്കെ നമ്മുടെ പ്രോൺസിന് പിടിക്കാനൊക്കെ നല്ലതാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ആഡ് ചെയ്യാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാനിവിടെ ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം എരിവില്ലാത്തൊരു 4 എണ്ണോ 5 എണ്ണോ യൂസ് ചെയ്യാം. കാരണം പച്ചമുളകിൻ്റെ സ്മെല്ല് നല്ല രുചി കൂട്ടുന്നതാണ് നമ്മുടെ ഫ്രൈക്ക്. അതുപോലെ കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിച്ചപ്പും പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വലുതാക്കി അരിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് പുരണ്ടിരിക്കണമല്ലോ. ഇനി ഇതിൻ്റെ കൂടെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തക്കാളിയുടെ ഒരു ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ ഒരു സ്വീറ്റ്നെസ്സും. നമ്മൾ ഉപ്പും പുളിയും എരിവും അതുകൂടെ തന്നെ ഒരു സ്വീറ്റ്നസ്സും ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഈ മസാലകളൊക്കെ ഒന്ന് എന്താ പറയുക, ജോയിൻ്റ് ആയിട്ട് നമ്മൾ പ്രോൺസിൽ ഒട്ടി പിടിച്ചിരിക്കാം, വെറിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പകരം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം. എന്നിട്ട് ഇതൊരു മിനിമം 15 മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പ്രോൺസ് റെഡിയാവും. അതായത് മസാലകളൊക്കെ പിടിച്ചിട്ട് നമ്മൾ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പ്രോൺസ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഓരോ പ്രോൺസായിട്ട് നിരത്തി നമ്മുടെ പാനിൽ നിരത്തിയാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് അതിലേക്ക് എല്ലാ മസാലയും പുരണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ഏത് റൈസിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വിഭവം തന്നെയായിരിക്കും ഇത്. കാരണം പ്രോൺസിൽ നല്ല ടേസ്റ്റ് കൂട്ടുന്ന എല്ലാ മസാലകളും നമ്മൾ ചേർത്ത് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ലേ. എല്ലാം നമ്മൾ പാനിൽ നിരത്തി കൊടുത്തിട്ട് അതിൽ ബാക്കിയുള്ള മസാലകൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫിഷിൻ്റെ മേലെ നന്നായിട്ട് കറക്റ്റായിട്ട് തേച്ച് നന്നായിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ മറുവശം മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ മസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ എത്ര നമ്മൾ പുരണ്ടിരിക്കാൻ വേണ്ടി പൊടികൾ ചേർത്തിട്ടുണ്ടെങ്കിലും വിട്ടു വിട്ട് പോകും. അതുകൊണ്ടാണ് ഒരു മീഡിയം തീയിൽ ഒരു ഭാഗം നന്നായി വെന്തു എന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. അപ്പം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്നൊന്ന് മറിച്ച് നോക്കിയപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് നല്ല എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയോട് കൂടി തന്നെ നമുക്കിത് മറിച്ചിടാൻ ഈസിയാണ്.
നമുക്ക് ഓരോന്നോരോന്ന് തന്നെ മെല്ലെ മെല്ലെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റു സൈഡും കൂടി നന്നായിട്ട് കുക്കായി വരട്ടെ. മീഡിയം തീയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ പ്രോൺസിന് അധികം വേവൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മളിത് ഒന്ന് നന്നായിട്ട് മസാല പിടിച്ച് നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് മാത്രമാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. കണ്ട നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പറഞ്ഞ പോലെ മറക്കരുത്, എല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.